ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലി മാണിക്കത്താണ്. പ്രിയമുള്ളവരെ, അപ്പൊ കുവൈത്തില് പുതിയൊരു നിയമവും കൂടി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വാഹനങ്ങളിൽ ജനങ്ങൾക്ക് ഉപദ്രവപരമായ സൗണ്ടുകൾ പുറപ്പെടുവിക്കുന്ന വാഹനങ്ങളെ പിടിച്ചെടുക്കാനും ആ സൗണ്ടുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുവൈത്ത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളീസിൻ്റെ ഒക്കെ ഒരുപാട് വാഹനങ്ങളിൽ മോഡിഫൈ ചെയ്ത ഇങ്ങനെയുള്ള വാഹനങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് മലയാളി ഗ്യാരേജുകളുണ്ട് ഇതുപോലുള്ള വാഹനങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സോസ്റ്റ് എക്സ്ട്രാ സൈലൻസർ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കുക, കാരണം അവർ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെയൊക്കെ ഇതിനൊക്കെ ആയിട്ട് നിയമിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പം സൈലൻസറിന്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. എക്സ്ട്രാ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം അതിൻ്റെതായ നടപടി എടുക്കുമെന്നാണ് അവർ അറിയിച്ചത്. കാരണം ഇപ്പൊ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ഭയങ്കര കർശനമായിട്ട് നമ്മളെ വാഹനത്തിൽ എക്സ്ട്രാ അമിതമായ സൗണ്ട് അതുപോലെ ഉപദ്രവപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ വാഹനത്തിൽ പിടിപ്പിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം പിടിച്ചെടുക്കാനുള്ള തീരുമാനത്തിൽ വണ്ടി തന്നെ പൊക്കിക്കൊണ്ടുപോകും. അതായത് മുമ്പ് അബ്ദുൽ ഫത്താഹിന്റെ ഒരു പിന്നെ ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നല്ലോ മുമ്പ്, ഭയങ്കരമായിട്ട് വണ്ടിയെല്ലാം പിടിച്ചു കൊണ്ടുവന്ന ആ രീതിയിലേക്കുള്ള ചെക്കിംഗ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഗ്യാരേജുള്ള മലയാളികളായ സുഹൃത്തുക്കൾ മറ്റുള്ളവർക്ക് ഇപ്പം എൻ്റെ ഭാഷ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് മലയാളത്തിൽ ഉള്ള മലയാളികൾ എന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിൽ എക്സ്ട്രാ ഫിറ്റിംഗ് പിടിപ്പിച്ച ആളുകൾ, അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് അമിത സൗണ്ട് അതുപോലെ കൂളിങ് ഓവറായിട്ടുള്ള കൂളിങ് ഒട്ടിച്ച ആളുകളെ ഒക്കെ ശ്രദ്ധിക്കുക. ഒരു ചെക്കിംഗ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെക്കിങ്ങുകളും കൂടി പിന്നെ ഉൾപ്പെടും, അതുകൊണ്ട് ശ്രദ്ധിക്കുക.